സർക്കാരിനെതിരെ അസാധാരണ നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ രാവിലെ 11:45 രാജ്ഭവനിൽ ഗവർണറുടെ വാർത്താ സമ്മേളനം നടത്തും. മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ പുറത്തുവിടും. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ഏറെ നിർണായകമായേക്കാവുന്ന ഒരു നീക്കമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. കാരണം നാളെ രാവിലെ രാജ്ഭവനിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ ഉൾപ്പെടെ പുറത്തുവിടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരു അസാധാരണമായ നീക്കം തന്നെയാണ് രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ രണ്ട് ബില്ലുകളുടെ കാര്യത്തിലും മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ കണ്ണൂർ സർവകലാശാല വിഷയങ്ങളിലും കൃത്യമായ നടപടി രാജ്ഭവനിൽ നിന്നുണ്ടാകും, ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് നമ്മൾ വിലയിരുത്തിയതാണ്. പക്ഷേ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരു പക്ഷേ അസാധാരണമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷമാണ് അദ്ദേഹം കൃത്യമായി ഈ ഒരു വാർത്താ സമ്മേളനത്തിന്റെ സൂചനകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് നൽകിയത്. കാരണം കൂടുതൽ കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട്, കൂടുതൽ തെളിവുകൾ തനിക്ക് പുറത്തുവിടാനുണ്ട്. അതൊക്കെ കൃത്യമായി രാജ്ഭവനിൽ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ മീഡിയകളെ മുഴുവൻ വിളിച്ചു വരുത്തി തന്നെ താനത് പുറത്തുവിടും എന്നുള്ളൊരു സൂചന രാവിലെ നൽകിയിരുന്നു. പക്ഷേ ഔദ്യോഗികമായി രാജ്ഭവന്റെ വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു അറിയിപ്പ് വരുന്നത് രാത്രി 8 മണിയോടുകൂടിയാണ്. നാളെ രാവിലെ 11:45 തിരുവനന്തപുരം രാജ്ഭവനിൽ ഔദ്യോഗിക വസതിയായ ഗവർണർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് കണ്ണൂർ സർവകലാശാല, പ്രത്യേകിച്ച് കണ്ണൂരിൽ നടന്ന ചരിത്ര കോൺഗ്രസിൽ തനിക്കെതിരെ ഉണ്ടായ വധശ്രമം, ആ വധശ്രമത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അതിൽ ഗൂഢാലോചന മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നാളെ അദ്ദേഹം പുറത്തുവിടാൻ പോകുന്നത്. മാത്രമല്ല സർവകലാശാല വിഷയങ്ങളിൽ ഏറെയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ 11 ബില്ലുകൾ, പ്രത്യേകിച്ച് ലോകായുക്ത സർവകലാശാല ഭേദഗതി ബില്ല് ഉൾപ്പെടെ നിർണായകമായ 11 ബില്ലുകൾ സംസ്ഥാന സർക്കാർ രാജ്ഭവനിലേക്ക് അംഗീകാരത്തിനായി, ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ചിട്ടുണ്ട്. അതിൽ സർവകലാശാല ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ഒരു കത്ത് താൻ പുറത്തുവിടും. അത് നാളെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകുമെന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട ആയിട്ടുള്ളത്. അത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അയച്ച കത്ത്, അതായത് ഈ സർവകലാശാല വിഷയങ്ങളിൽ താൻ ഇടപെടില്ല, ചാൻസലറുടെ പദവിയോ അല്ലെങ്കിൽ ചാൻസലറുടെ അധികാരത്തിലോ ഭരണഘടനാപരമായിട്ടുള്ള അധികാരത്തിലോ താൻ ഇടപെടില്ല, സംസ്ഥാന സർക്കാരോ ഇടപെടില്ല എന്നൊരു കത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് നൽകിയിരുന്നു. കാരണം അതിന് തൊട്ടു മുൻപ് ഈ ചില വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു, ചാൻസലർ പദവി താൻ പൂർണ്ണമായും ഒഴിയാം, അത് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും കയ്യാളിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ അയച്ചൊരു കത്താണ് നിർണായകമായി നാളെ മുഖ്യമന്ത്രിക്ക് എതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തുവിടുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ കേരള രാജ്ഭവൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു വാർത്താ സമ്മേളനത്തിലാകും നാളെ രാജ്ഭവൻ വേദിയാകുക. ശരി ശാലിനി, സർക്കാരിനെതിരെ അസാധാരണ നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.